എൻ്റെ പേര് ലൈല എന്നാണ്. ഞാൻ അടിമാലിയിൽ ലോട്ടറി വിൽക്കുന്ന ഒരു സ്ത്രീയാണ്. എനിക്ക് വയസ്സ് 57 ആയി. പെൻഷനൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ ലോട്ടറിക്കാർക്ക് കീറിയ കുപ്പായവും. ഇത് 3 വർഷമായി ഒരു കോട്ട് കിട്ടിയിട്ട്. ഇപ്പോഴാണെങ്കിൽ ടിക്കറ്റ് വിറ്റ ഒരു പൈസ ഇല്ല. പിന്നെ ഒരു കൂലിയില്ല, കമ്മീഷനില്ല. ഒരു പ്രൈസ് അടിച്ചാൽ അതിന് പൈസ ഇല്ല. പിന്നെ ഇങ്ങനെ ലോട്ടറി വിറ്റുകൊണ്ട് നടക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് പ്രൈസ് ആർക്കെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു അതിൻ്റെ എല്ലാവരും പറയും 10% കൊടുക്കും, 10% പോയിട്ട് 5% കിട്ടുന്നില്ല. അതുകൊണ്ട് ലോട്ടറി എടുക്കാൻ ആൾക്കാർക്കും മടിയാണ്. എന്താണ് ആവശ്യം? എന്റെ ആവശ്യം ലോട്ടറി തൊഴിലാളികളെ സംരക്ഷിക്കണം. ശരി ശരി. അതുപോലെ തന്നെ ആദിവാസി വിഭാഗത്തെ പറ്റിയുള്ള ഒരു പരാമർശം ഇവിടെ വന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അതിന്റെ ഒരു പ്രതിനിധി ഇവിടെ സംസാരിക്കും. വേഗം വേഗം. എനിക്ക് ഈ ഇടുക്കി ജില്ലയിലെ ഏറ്റവും കൂടുതൽ വനവാസി സഹോദരന്മാർ താമസിക്കുന്ന ഒരു ജില്ലയാണ്. അവർക്ക് വേണ്ടി എന്താണ് ചെയ്തിരിക്കുന്നത്? ഒരു 600,000 രൂപ പെരക്കി കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ പെര നേരെ പണിതിട്ടുണ്ടോ നോക്കുന്നുണ്ടോ? നിങ്ങൾ വേറെ ഒന്നുമില്ല, ഈ പ്ലാമല ഭാഗത്ത് പോയി കഴിഞ്ഞാൽ പകുതി വീട് പണിതിട്ടില്ല. ചുമ്മാ കോൺട്രാക്ടറിന് കൊടുത്തിട്ട് വിട്ടിരിക്കുക. അതിന്റെ ഒരു കെടികാശത അത് കറക്റ്റാണ് അന്വേഷിക്കുന്നത്. പിന്നെ ഈ ഇലക്ഷൻ പിറക്കാതിന് മുമ്പേ പട്ടയം കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് വനവാസിമാരെ എല്ലാവർക്കും പറഞ്ഞു. പറഞ്ഞിട്ട് അപേക്ഷ കൊണ്ട് വില്ലേജ് കൊടുക്കാൻ പറഞ്ഞു. എല്ലാവരും കൂട്ടമായിട്ടാണ് വന്ന് അപേക്ഷ കൊടുക്കാൻ വേണ്ടി വന്നത്. അത് സത്യത്തിൽ നുണയല്ലേ? എല്ലാവർക്കും വനവാസി രൂപം പറഞ്ഞിട്ട് പേപ്പർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ പുറകെ നിങ്ങൾ പട്ടയം കൊടുക്കുക എന്നതിനെ കുറിച്ച് LDF. ശരി ശരി, വേഗം മോനെ. മൂന്നാറിലെന്താ പറയുക? മൂന്നാറിൽ 2018 ഗവൺമെന്റ് കോളേജ് തകർന്നു പോയി. അപ്പൊ ഈ പറഞ്ഞോളൂ, കേൾക്കാം കേൾക്കാം. തകർന്നു പോയി, അത് കുറിച്ച് CPM ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. അത് ഈ 7 വർഷം കടന്നുപോയി. ഇതുവരെ അവിടെ അടിസ്ഥാന വിഷയങ്ങൾ ഒന്നും ഇവിടെ CPM സർക്കാർ ഇതുവരെ ഇടപെട്ടിട്ടില്ല. നിങ്ങളുടെ MLA തന്നെ അവിടെ ഉണ്ട്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ് വിദ്യാഭ്യാസത്തെ നശിച്ചു പോയത്? CPM ഗവൺമെന്റ് ആണ്. ശരി, അല്ല അവർ സമയമില്ല സമയമില്ല, ഇനി ഇവർക്ക് മാത്രമാണ് സമയം. വേഗം ഷാജി സഹകരിക്കണം. വേഗം. എന്റെ ഇപ്പോ ഏറ്റവും വേണ്ടപ്പെട്ട സഹോദരന്മാർ പറഞ്ഞ കാര്യം ഒന്ന്, അത് വളരെ പരിഗണനാപൂർവ്വം പരിഹരിക്കുന്ന ഗവൺമെന്റ് ആണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇപ്പൊ ആദിവാസി സഹോദരങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഈ കാര്യത്തിൽ വ്യാമോഹം കാണിച്ചിട്ട് കാര്യമില്ല. ആദിവാസി സുഹൃത്ത് എന്നോട് പറഞ്ഞ കാര്യത്തിൽ ന്യായമുണ്ട്. ആ കാര്യങ്ങൾ വേണ്ടത്ര വേഗതയിലാക്കാൻ, സ്പീഡാക്കാൻ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങൾ മോണിറ്റർ ചെയ്ത് ആ കാര്യങ്ങൾ നടപ്പാക്കാൻ ഇടപെടണം. അതാണ് മറ്റൊന്ന്. യെസ്. പിന്നെ ഇവിടെ പറഞ്ഞ ഒരു കാര്യം കാര്യമാണ്, കാര്യം തന്നെയാണ്. ആ കാര്യങ്ങളും പരിഹരിക്കുന്നതിന് ഇടപെടും. ഞാൻ പറഞ്ഞേ, ഈ കേരളത്തിൽ ഇത്രയും കാലം ഭരിച്ച ഗവൺമെന്റുകൾ ഉണ്ടായിട്ട് പോലും ഇന്നേ വരെ കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ വിദ്യാർത്ഥികളുടെ സ്റ്റൈഫൻഡോ അവർക്ക് പഠിക്കാനുള്ള അവകാശങ്ങളോ മുടങ്ങിയിട്ടില്ല. പക്ഷേ ഇന്നത്തെ അവസ്ഥയായാൽ കോളേജിൽ പഠിക്കുന്ന, ഡിഗ്രിക്കിൽ പഠിക്കുന്ന ഉന്നത വിദ്യാഭ്യാസമുള്ള കുട്ടികൾക്ക് പഠിക്കുന്നതിനായിട്ട് അവർക്ക് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രാന്റുകൾ ഉൾപ്പെടെയുള്ളവ തടസ്സപ്പെട്ടിരിക്കുകയാണ്. ശരി, എന്റെ സ്നേഹിതനാ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ യോജിക്കാവുന്നതല്ല എന്ന്. ആദിവാസി ജനസമൂഹത്തിനും ഈ മേഖലയിലും കിട്ടുന്ന ഗ്രാന്റുകൾ എല്ലാം തന്നെ മുടക്കം കൂടാതെ കൊടുത്തുകൊണ്ട് വിദ്യാഭ്യാസ മേഖല സംരക്ഷിക്കുന്നതിന് വേണ്ടി നിലപാട് ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നു. എനിക്ക് ശ്രീമാൻ റോയ് കെ പൗലോസിനോട് ഒരു മറുപടി. ഒന്ന്, പട്ടയത്തിന്റെ പ്രശ്നം ശ്രീമാൻ റോയ് കെ പൗലോസ് പറഞ്ഞു. 1960 ഭൂ നിയമവും 64 ഭൂപതിവ് ചട്ടവും അതുപോലെ തന്നെ 93 ഭൂപതിവ് ചട്ടവും കൊണ്ടുവന്നത് കോൺഗ്രസ് ആണ്. ഈ ചർച്ച അവസാനിക്കുമ്പോൾ എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, സമാനതകളില്ലാത്ത അഴിമതി നടക്കുന്ന ഒരു കാലഘട്ടമാണ് കേരളത്തിന്റെ ചരിത്രത്തിൽ. പിണറായി വിജയന്റെ ഗവൺമെന്റ് മുഖ്യമന്ത്രിയുടെ മകളുടെ ഇലക്ഷൻ കോടി BJP 1950 ശരി 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 ശരി, ആകബഹളമാണ് ആകബഹളമാണ്. ആര് പറയുന്നത് കേൾക്കാനും വയ്യ. എന്തായാലും ഈ ചർച്ച സജീവമാക്കിയ അതിഥികൾക്ക്, അതുപോലെ തന്നെ ഇടുക്കി മണ്ഡലത്തിലെ പ്രിയപ്പെട്ട വോട്ടർമാർക്ക് എല്ലാവർക്കും നന്ദി. ഇനി ഇവിടെ രാഷ്ട്രീയം പറയാം. നാളെ കോട്ടയം ജില്ലയിലാണ്.